നമസ്കാരം. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നമ്മുടെ രാജ്യം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനായി വൻ രീതിയിലുള്ള പ്രചാരണങ്ങളാണ് പല പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. BJP ഉത്തർപ്രദേശിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ്. അമിത്ഷാ 2013 UPയിൽ ഒരുക്കിയത് വമ്പൻ പ്ലാൻ ആയിരുന്നു. അത് വിജയിക്കുകയും ചെയ്തു. 71 സീറ്റാണ് ഇതോടെ BJP UPയിൽ കൊയ്തത്. ഇത് ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമായിരുന്നു. 2019 സീറ്റ് കുറഞ്ഞെങ്കിൽ 60 സീറ്റുകൾക്ക് മുകളിൽ തന്നെ BJP നേടി. ഇതിനുള്ള പ്രധാന കാരണം മോദിയും യോഗിയും ഒരുമിച്ച് ഒരു വോട്ട് ബാങ്കായി മാറിയതാണ്. ഒപ്പം ഇവർക്കുള്ള സ്ട്രോങ് മാൻ ഇമേജും സമർത്ഥമായി തന്നെ BJP ഉപയോഗിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിൽ ആശങ്കകൾ ഇല്ലെന്ന് പ്രഖ്യാപിച്ചപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് BJP നേതൃത്വം. പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്ക് ബാധിക്കുകയില്ലെന്നും BJP നേതൃത്വം തുറന്നു തന്നെ പറയുന്നുണ്ട്. OBC വിഭാഗത്തെ കൂടെ നിർത്താൻ ആവശ്യമായ നേതാക്കൾ ഇപ്പോഴും തങ്ങൾക്കൊപ്പമുണ്ടെന്ന് നേതൃത്വം പറയുന്നു. UPയിൽ 300 സീറ്റിന് മുകളിൽ ഉറപ്പായും BJP നേടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ തവണ 325 സീറ്റ് നേടിയാണ് BJP സഖ്യം UPയിൽ അധികാരത്തിലെത്തിയത്. OBC വിഭാഗത്തിന്റെ നേതാവായി അഖിലേഷ് മാറിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിക്കുന്നത്. SPക്ക് മുലായം സിംഗിന്റെ കാലത്ത് ഒരിക്കലും ലഭിക്കാത്ത നേട്ടമാണിത്. യാദവർക്കും അപ്പുറത്തേക്ക് അഖിലേഷ് കരുത്ത് വർദ്ധിപ്പിച്ചുവെന്ന് വ്യക്തം. ആക്റ്റീവ് അല്ല എന്ന് എതിരാളികൾ കരുതിയ സമയത്ത് സഖ്യങ്ങളുണ്ടാക്കിയും പിന്നോക്ക വിഭാഗം നേതാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുകയുമായിരുന്നു അഖിലേഷ് ചെയ്തത്. ഇതാണ് ഇപ്പോൾ BJPയിൽ നിന്നുള്ള നേതാക്കളുടെ ഒഴുക്കായി മാറിയതെന്നാണ് പല മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പല നേതാക്കളും അവകാശപ്പെടുന്നത്. എന്നാൽ BJPക്ക് ഇതിൽ യാതൊരു കുലുക്കവും സംഭവിച്ചിട്ടില്ല. OBC വോട്ടുകളെ SPയിലേക്ക് പോകാതെ പിടിച്ചു നിർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണത്തിന് സാധിക്കുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ. സ്വാമി പ്രസാദ് മൗര്യ അടക്കമുള്ളവർ പാർട്ടി വിട്ടതിന് കാരണമുണ്ടെന്ന് BJP പറയുന്നു. പലർക്കും ടിക്കറ്റ് നൽകാൻ പാർട്ടിക്ക് താല്പര്യമില്ലായിരുന്നു. ഇവർ ടിക്കറ്റ് നിഷേധിക്കുമെന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ടാണ് SPയിലേക്ക് പെട്ടെന്ന് തന്നെ മാറാൻ കാരണം. തിരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇവർ SPയിലേക്ക് കൂറുമാറിയതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം SPക്കുള്ള ആശങ്ക ഇവർക്കുള്ള രാഷ്ട്രീയ ശക്തി തെളിയിക്കലാണ്. സ്ഥാനാർത്ഥിത്വം നൽകുകയും എന്നാൽ പരാജയപ്പെടുകയും ചെയ്താൽ അത് അഖിലേഷിന് വലിയ തിരിച്ചടി തന്നെയാവുക നൽകുക. ഇവർക്ക് സ്വാധീനമുണ്ടെങ്കിൽ മാത്രം മത്സരിപ്പിച്ചാൽ മതിയെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള നിർദ്ദേശം. MPമാരെ ഇത്തവണ BJP മത്സരിപ്പിക്കുന്നില്ല. പാർട്ടിക്ക് വരാനിരിക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലടക്കം UPയിൽ നിന്നും MPമാരെ ആവശ്യമാണ്. അതോടൊപ്പം ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം അംഗങ്ങൾക്ക് സീറ്റ് ചോദിച്ചാൽ അതും ഇത്തവണ ലഭിക്കില്ല. പാർട്ടിയിലെ പല MPമാർക്കും മക്കൾക്ക് സീറ്റ് നൽകണമെന്ന ആവശ്യത്തിലാണ്. എന്നാൽ കേന്ദ്ര നേതൃത്വം ഇതിന് തയ്യാറല്ല. കഴിവുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ജനപിന്തുണയുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്ന് BJP നേതൃത്വം ഈ MPമാരെയെല്ലാം അറിയിച്ചിട്ടുമുണ്ട്. മുലായം സിംഗിന്റെ മരുമകൾ അപർണ യാദവ് BJPയിൽ ചേരുമെന്നത് ഉറപ്പാണ്. എന്നാൽ ഇവർക്ക് മത്സരിക്കാൻ ടിക്കറ്റ് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. സഖ്യത്തിന്റെ കാര്യത്തിലും ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അനുപ്രിയ പട്ടേലിന്റെ അപ്നാദളുമായി BJPക്ക് UPയിൽ സഖ്യമുണ്ട്. സഞ്ജയ് നിഷാദിന്റെ പാർട്ടിയുമായും സഖ്യമുണ്ട്. എന്നാൽ ബാബു സിംഗ് കുഷ്വാഹയുടെ പാർട്ടിയുമായി സഖ്യമുണ്ടാകാൻ സാധ്യത കുറവാണ്. ഒരു പാർട്ടിയുടെയും സഖ്യമില്ലാതെ തന്നെ ജയിക്കാനാവുമെന്നാണ് യോഗി ആദിത്യനാഥ് കണക്കുകൂട്ടുന്നത്. എന്നാൽ നരേന്ദ്രമോദിയുടെ പ്രചാരണത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സംസ്ഥാന നേതൃത്വം താല്പര്യപ്പെടുന്നുണ്ട്. OBCകളും ദളിതുകളും ബ്രാഹ്മണരും ക്ഷത്രിയരും യോഗിക്കെതിരെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ മോദിയുടെ പ്രചാരണങ്ങൾക്ക് സാധിക്കുമെന്നും നേതൃത്വം പറയുന്നുണ്ട്. OBCകളുടെ വിശ്വസ്ത നേതാവാണ് മോദി ഇപ്പോഴും. അതേസമയം അമിത്ഷാ ഈ മാസം UPയിൽ പര്യടനത്തിനായി എത്തുന്നുണ്ട്. എല്ലാ മണ്ഡലത്തിലും അദ്ദേഹം എത്തും. ആദ്യ രണ്ട് ഘട്ടത്തിൽ തന്നെ 83 സീറ്റ് BJP ഇത്തവണയും നേടുമെന്നാണ് പറയുന്നത്. പശ്ചിമ UPയിൽ ഇത്തവണ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നേട്ടമുണ്ടാകുമെന്നും BJP ഉറപ്പിച്ച് പറയുന്നു. എല്ലാ സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ ഈ മാസം അവസാനത്തിനുള്ളിൽ തന്നെ BJP നേതൃത്വം പ്രഖ്യാപിക്കുകയും ചെയ്യും. OBCകൾ വൻതോതിൽ BJPയെ കൈവിടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ളവർ പറയുന്നത്. എന്നാൽ BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ നല്ലൊരു വിഭാഗവും OBCക്കാരാണ്. ഇത് ആ വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമമാണ്. ഇത് കല്യാൺ സിംഗ് ഫോർമുലയാണ്. ഏത് വിഭാഗമാണോ BJPയുമായി ഇടഞ്ഞു നിൽക്കുന്നത് അവർക്ക് വലിയൊരു ശതമാനം സീറ്റുകൾ നൽകി നഷ്ടപ്പെട്ട വിശ്വാസത്തെ തിരിച്ചുപിടിക്കുന്ന തന്ത്രമാണിത്. 1991 കല്യാൺ സിംഗ് അധികാരം പിടിച്ചത് ഈ ഫോർമുല ഉപയോഗിച്ചാണ്.
ബിജെപി 2014 യുപിയിൽ തൂത്തുവാരിയതും സമാന ഫോർമുല തന്നെ ഉപയോഗിച്ചായിരുന്നു. രണ്ട് സമയത്തും ഹിന്ദുത്വതയ്ക്കൊപ്പം ബിജെപി മുന്നോട്ട് വെച്ച വികസന പ്ലാനും നല്ലതായി തന്നെ വർക്കായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട മറ്റ് റിപ്പോർട്ടുകളും പുറത്തുവരും. തീർത്തും വിജയിക്കുമെന്ന ശക്തമായ ഉറപ്പാണ് ബിജെപിക്ക് ഇപ്പോഴുമുള്ളത്. അത്തരത്തിലുള്ള വികസന കുതിപ്പുകളാണ് സംസ്ഥാനത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.